നഫീസത്തിലും സിറിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് വീടിനകത്ത് ഖബറു കുഴിക്കുമ്പോൾ കണ്ണീന്ന് വീണ കണ്ണീര് കൊണ്ടാ മണ്ണ് നനഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങള് പ്രായം ചെന്ന മുടി നരച്ച കിളവി പള്ളിക്കാട്ടിലേക്ക് കാലും നീട്ടിയിരിക്കുക. അപ്പോഴും സീരിയല് കരയുകയ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ഇവിടുന്ന് വഴുതു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ, വഴുതു കഴിഞ്ഞ് വരുന്ന സമയത്ത് ജനശതാബ്ദിക്ക് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, അപ്പുറത്തെ സൈഡില് ഒരു പെണ്ണ് ഇങ്ങനെ ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് കരയാൻ തുടങ്ങി, മൂക്കൊക്കെ പിഴിയുന്നുണ്ട് സാധു. ഞാൻ വിചാരിച്ചു പടച്ചവൻ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യാതെ വല്ല ഫോൺ വന്നിട്ടുണ്ടാകും, ടെൻഷൻ ആയതുകൊണ്ട് കരയായിരിക്കും. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ചുമ്മാതെ വന്ന് നോക്കി, സീരിയല് കണ്ടിട്ട് കരയുകയാ പാപ. അല്ലാഹു അഅലം. സീരിയല് കണ്ടിട്ട്, അല്ലാഹു അഅലം. അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കണില്ലേ? നിങ്ങൾ ചിരിക്ക. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇശാ നിസ്കരിച്ചിട്ട് പോയി പെണ്ണുമ്പുള്ളയുടെ കൂടെ ഇരുന്ന് നീയും കാണുമല്ലോ അല്ലേ, അക്കരെ ഇക്കരെ ഇരുന്നിട്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട്, ഇടാ അമീന, ഓ ഇടാ ചീ. സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കള്ളു കുടിച്ചില്ലെങ്കിൽ കൈകാലി പറയ്ക്കും. ഇതുപോലെ 6:30 കഴിഞ്ഞ എന്റെ ഉമ്മമാർക്ക് ഇങ്ങനെ വിറയലാ, ഒരു വിറയല. സീരിയല് കണ്ടില്ലെങ്കിൽ പറ്റൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വന്തം വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചു. ഇത് നിങ്ങൾക്ക് വല്ലത്തിന് ധൈര്യമുണ്ടോ? ഈ ഇരിക്കണ താത്താമാരെ എങ്ങാനും പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഇന്നത്തെ പെണ്ണുങ്ങളില്ലേ, സ്വന്തം വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചവളാ നഫീസ. ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആൻ ഓതി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഓതി നഫീസ. അറിയോ പെണ്ണേ, നഫീസത്തിൽ മിസ്രിയ മരിച്ചത് അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹദിയുടെ ഏറ്റവും വലിയ ആഗ്രഹം 30 കൊല്ലം എല്ലാ ദിവസവും നോമ്പാ, എല്ലാ ദിവസവും നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, ഉറക്കമില്ല, ഭക്ഷണമില്ല. വെളുത്തു സുന്ദരിയായിരുന്ന നഫീസയുടെ തൊലി മൊത്തവും കറുത്തുപോയി, കണ്ണു കുഴിഞ്ഞു. കുടുംബക്കാർക്ക് തന്നെ കണ്ടിട്ട് സങ്കടം തോന്നി. നഫീസത്തിൽ മിസ്രിയെ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കണേ? എന്തിനാ എന്നും ഉറക്കോടിക്കണേ? ഒന്ന് നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? ഏ നഫീസ, നീ എത്ര വലിയ സുന്ദരിയായിരുന്നു, നീ മരിച്ചു പോകും നഫീസ, ഇങ്ങനെ ജീവിച്ച. നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലാനഹു ഉപദേശിച്ചവരോട് പറയുകയാ, 30 കൊല്ലമായിട്ട് ഞാൻ അള്ളാഹനോട് ചോദിക്കണം എന്തെന്നറിയോ? രണ്ടേ കാര്യം. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, ഖുർആൻ ഓതിയിട്ട് മരിക്കണം, ഇതല്ലാതെ വേറൊന്നുമില്ല. മരിക്കുമ്പോ നഫീസത്ത് മാലയെടുത്ത് വായിച്ചു നോക്കണോ? വിശ്വാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല ഖുർആൻ ഓതിയിട്ട് മരിച്ച മഹദിയ. ഞാൻ പറഞ്ഞു വന്നത് അൽഹാഖു മുത്തഖാസുർ എന്ന് പറയുന്ന അധ്യായം, അത് ഓതുമ്പോ കരയണം, അത് ഓതുമ്പോ കരയണം. കരച്ചില് വരൂല എന്നുള്ളത് ഉറപ്പാ. അഭിനയിക്ക്, അതിന് പിന്നെ ആർക്കും പഠിപ്പിച്ചു തരണ്ടില്ലല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അഭിനയിച്ചാ മതി. എന്റെ പ്രതിഫലം എന്നറിയോ? അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അതിലും പിശുക്കന്മാരുണ്ടോപ്പാ, അതിലും പിശുക്കന്മാരുണ്ട്. അരക്കയ്യന്മാരെ ഒന്നും അല്ല സ്വർഗത്തിൽ കയറ്റത്തില്ല. വേണമെങ്കിൽ പൊക്കിക്കോ, എനിക്കെന്തായാലും ആഗ്രഹം കേട്ടോ. കാരണം അല്ല, ആരെന്നറിയാവോ? റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞവന് സ്വർഗം കൊടുത്തവനാ അല്ല. അല്ലാതാ നീ വലിയ വലിയ നന്മയും ചേട്ടാ, റോഡിൽ കിടന്നോ ചാകാൻ കിടന്ന ഒരു പട്ടിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിന്, ഒരു വ്യഭിചാരിയായ പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൈപൊക്കിയതിന് പകരമെങ്കിലും അള്ളാഹു സ്വർഗം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൈപൊക്കാത്തവൻ, ഓന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. അവൻ എന്ത് പറയാനാ? അവനൊന്ന് കൈപൊക്കാൻ പോലും മനസ്സില്ലാത്തവൻ. ആ പെണ്ണുങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. എല്ലാ മോതിരവും വളയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ഓസിനും പോകാൻ പറ്റുമെന്നാണ് നിങ്ങളൊക്കെ കരുതിയേ? അതൊക്കെ ബക്കറ്റ് വരുമ്പോ അതിനകത്ത് ഇട്ടാ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ സക്കാത്ത് കൊടുത്തോ? സക്കാത്ത് കൊടുത്തോ പെണ്ണുങ്ങള്? എന്നിട്ട് നോക്കിക്കേ, റമദാൻ മാസത്തിൽ എനിക്കൊരു കോള് വന്നു. ഉസ്താദെ, പെണ്ണുങ്ങളൊക്കെ പറയുന്നു ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണ്ടാണ്.
പെണ്ണുങ്ങളൊക്കെ പറയുന്നു ഉപയോഗിക്കുന്ന സക്കാത്തിന് സ്വർണം കൊടുക്കണ്ട. ഞാൻ ചോദിച്ചു എത്രയുണ്ട് പവൻ? 75 പവനുണ്ട് ഉസ്താദെ. വല്ലാഹി ഞാൻ ഇപ്പൊ അനുഭവിച്ചതാണ്. ആ സഹോദരി പറയുന്നു എനിക്ക് 75, എന്റെ മോക്ക് 125, അത് പോട്ടെ മോളെ പോട്ടെ, 75 പവൻ സ്വർണം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ 75 പവന് നീ ഇടുവോ? പെണ്ണുങ്ങൾ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഊരിയിട്ടാ മതിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഊരിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സ്വർണമായില്ലേ, അപ്പൊ പിന്നെ കൊടുക്കണ്ടല്ലോ. അള്ളാനെ പൊട്ടനാക്കാൻ നോക്കുക താത്താമാര്. അല്ല ആരെന്നറിയോ? ആ അല്ല എട്ടിന്റെ പണി നന്നുകളെ. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. അള്ളാഹു ആരാ പടച്ചും നിന്നെ നിന്നെ വിറ്റ കാശ് അല്ലാടുത്തുണ്ട്. അള്ളയാണ് ഏറ്റവും വലിയ തന്ത്രശാലി എന്ന് അള്ള തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിലേ ഒരു ബക്കറ്റിലിട്ടോ, ഇല്ലെങ്കിൽ പോവും. സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പത്ത് ഏഴാലൊരു രീതിയിൽ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഈ ഏഴെണ്ണം കേട്ട അറ്റാക്ക് വന്ന് നിങ്ങൾ മരിച്ചു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പത്ത് ഞാൻ പറഞ്ഞതല്ല, മദീനത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗലക്കകത്ത് കിടക്കുന്ന സഹാബിയ മഹാനായ അബൂബക്കർ തങ്ങള്, അബൂബക്കർ തങ്ങള് പറയ ഏഴാലൊരു രീതിയിൽ നശിക്കും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പറഞ്ഞരട്ടെ? വേണ്ടല്ലേ? പറഞ്ഞരട്ടെ? എന്തിനാ മോനെ ഉള്ള വാപ്പാടെ സമാധാനം കളയണേ? വാപ്പ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ. ഉസ്താദെ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 25,000 രൂപ പാവപ്പെട്ടവന് കൊടുക്കണം. പിന്നെ ഞാൻ അധ്വാനം ചെയ്തിപ്പോ പാവപ്പെട്ടവന് കൊടുക്കാനല്ലേ അല്ലേ? ആ 25 കൊടുക്കാതിരുന്നാൽ ബാക്കി 9,75,000 പോയി കിട്ടും. മൊത്തവും പോകും, അടങ്കലോടെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പോലെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എളുപ്പത്തിൽ? എടോ ഇന്ന് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് നബിമാരുണ്ട്. ആരൊക്കെയാ? ഒന്ന്, ഇതെന്തപ്പ പള്ളിക്കാട്ടി സലാം പറഞ്ഞ പോലെ നിങ്ങൾ ഇരിക്കണ? ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരുണ്ട്. ആരൊക്കെയാ? ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം. രണ്ട് ഏ പാറചങ്ങാതി ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഏത് നബി? ഈസാ നബിയും ഇദ്രീസ് നബിയും. ഇവർ രണ്ടുപേരും ആകാശ ലോകത്ത് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനാ പോയെന്നറിയോ? ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയ കഥ അറിയോ? കഥ കേൾക്കാൻ സമയമുണ്ടോ? 10:45 ഒരു കഥ കേട്ടൂടെ? ആ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സുകളാ. അള്ളാഹു അസ്റായിലിനെ ഫ്രണ്ട്സ് ആക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ മലക്കിനെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാണുമോ? നാളെ കാണണോ? നാളെ കാണണോ? നിങ്ങൾ എന്തിനെ പിടിക്കണം? നാളെ കാണാനേ. അസ്റായിലിനെ കാണാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അസ്റായിലിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ? ആ വാപ്പാക്ക് ധൈര്യം ഇല്ലടാ. വാപ്പ വരണ്ടിരിക്ക, വാപ്പ വരണ്ടിരിക്ക, വാപ്പ എന്താ നിരണ്ടിരിക്ക. ഉസ്താദെ റൂഹ് പിടിക്കാനല്ലേ വരുന്നത്? പിന്നെ നാളെ എന്താ നിന്റെ റൂഹ് പിടിക്കൂലേ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഞാൻ എടുത്ത് ഇവിടെ ഒരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ ഉസ്താദെ ആ വീട്ടിലെ സഹോദരൻ പെട്ടെന്ന് മരിച്ചുപോയി. ഉസ്താദെ ചെറുപ്പക്കാരനായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്. 55 വയസ്സുണ്ടെന്ന്. 55 വയസ്സുള്ളവനെ ചെറുപ്പക്കാരനെന്ന് വിളിച്ചാ പിന്നെ എന്തോ പറയാനാ? അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? ആരാ പറഞ്ഞില്ലെന്ന്? ആരാ പറഞ്ഞില്ലെന്ന്? ഞാൻ പറഞ്ഞു തരാം അടയാളം 3 എണ്ണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ? വല്ലവന്റെ മയ്യത്തും കുഴിച്ചിട്ട് കുളിപ്പിച്ച് നടന്നാ മതിയോ? നിനക്കും ഒന്ന് പോയി കിടക്കണ്ടേ? വല്ലവന്റെ മയ്യത്തും കുളിപ്പിച്ച് വല്ലവനും കബറും പെട്ടി ഇങ്ങനെ നടന്നാ മതിയോ? ഒന്ന് പോയിട്ട് കിടക്കണ്ടേ ചങ്ങാതി? അതിനകത്ത് സമയമായോ എന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം.
ഉള്ള കഫത്തുണി വാങ്ങിച്ചോ. ഒന്നാമത്തെ അടയാളം ബയാദു ഷൈരിക ബയദ സവാദി, തലയിലെയും താടിയിലെയും ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി റെഡിയായിരിക്കും. അള്ളാഹു ഭാഗ്യത്തെമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ കഫൻ തുണി, വാങ്ങിച്ചു വെച്ചോ കഫൻ തുണി. സമയം അടുത്തു, അസ്റായിൽ വരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഏകദേശ തീരുമാനമായില്ലേ? ഏകദേശ തീരുമാനമായില്ലേ? ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കണില്ല, വടിച്ചിട്ടൊക്കെ നടന്നോ കേട്ടാ. പക്ഷേ ഉസ്താമാരൊക്കെ ഉസ്താമാരൊക്കെ മൊത്തം നരച്ചിരിക്കുക, കറുത്തതുണ്ടോ എന്ന് നോക്കണേ. ഇനി വെളുത്തതിന്റെ ഇടയിൽ താത്താമാരൊക്കെ ചിരി കേട്ടോ. ഇന്ന് ലാസ്റ്റ് ചിരിയാ. നാളെ ഉഷാദ് ബാക്കബി ഉസ്താദ് വഴുതു പറയുമ്പോ കബറും കാട്ടില്ല, അവിടെ കിടന്ന് കേക്കാം. അവിടെ റക്കീബ് മുൻകറി നക്കീർ എടുത്തിട്ട് കുമ്മുമായിരിക്കും, അതിനകത്ത് ഇടിയോടിടിയായിരിക്കും. അള്ളാഹു കാത്തുശിക്ക് മാറട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ സ്വർണ്ണൊക്കെ ഇനി ഊരി വീഴും. പക്ഷെ അള്ള കുഴപ്പമില്ല. ഇദ്രീസ് നബി അലൈഹി സലാമും അസ്റായിലും തമ്മിൽ വലിയ കൂട്ടുകാരാ. അപ്പൊ ഒരിക്കൽ കാണാൻ വന്നു, ഒരിക്കൽ കാണാൻ വന്നപ്പോ പറഞ്ഞു, അസ്റായിലെ എനിക്കൊരു ആഗ്രഹമുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം, എന്റെ റൂഹൊന്ന് പിടിക്കുവോ, നീ എന്റെ റൂഹൊന്ന് പിടിക്കണം, എന്നിട്ട് എനിക്ക് തിരിച്ചു തന്നാ മതി, പ്രശ്നം തീർന്നല്ലോ, എന്നെ ഒന്ന് മരിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ജീവൻ തിരിച്ചു തരണം. അപ്പൊ ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പറ്റുമോ? എന്റെ കയ്യിലല്ല, അള്ളാഹുടെ കയ്യിലാ തീരുമാനം. നീ ഒരിക്കലും അവിടെ നിന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം തന്റെ ആഗ്രഹം പറഞ്ഞു. അസ്റായിൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഈ ചങ്ങാതി ഇങ്ങനെ പറയണ, അല്ല എന്താ ചെയ്യേണ്ട? അള്ളാഹു പറഞ്ഞു റൂഹ് പിടിക്കാൻ. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? സുബ്ഹാനല്ലാഹ്, എങ്ങനെയുണ്ട്? ഇദ്രീസ് നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ പടച്ചോനെ എന്തിനാ നരകമൊക്കെ, എന്തിനാ നരകമൊക്കെ, മസ്റഖും നരകവും സിറാത്തും മീസാനൊക്കെ എന്തിനാ? ഇത് എന്നെ പോലെ ചെയ്തതിന്റെ പാപം തീരാൻ അള്ളാഹു നമ്മളൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അങ്ങനെ ഒന്നാമത്തെ വട്ടം ഈ ആഗ്രഹം സാധിച്ചു. പിന്നീട് ഒരിക്കൽ കാണാൻ വന്നപ്പോ പറഞ്ഞു, ഒരാഗ്രഹം കൂടെയുണ്ട്. എന്താ? അള്ളാന്റെ നരകം വല്ലാത്ത ശിക്ഷ കൊണ്ട് നിറച്ചതല്ലേ, ആ ഭയാനകമായ നരകം എനിക്കൊന്ന് കാണിച്ചു തരൂ, ഒന്നും മുകളിലൂടെ കൊണ്ടുപോയാൽ മതി, ഒന്നിങ്ങനെ കാണിച്ചാ മതി. ഏത് അള്ളാഹുടെ കയ്യില, അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു പറഞ്ഞു ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ, ഇങ്ങനെ ഒന്ന് പോയതേ, ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. പടച്ചോനെ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറയാ, വല്ലാത്ത ഭയാനകമാ പടച്ചോനെ, ഇതെങ്ങാണ് ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അള്ളാഹുവിനെ മറന്ന് നടക്കില്ല, അതാ നരകം. രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ചു. പിന്നെ ഒരിക്കൽ വന്നപ്പോ പറഞ്ഞു, ലാസ്റ്റത്തെ ആഗ്രഹം ഇതുകൂടെ ഉള്ളു, ഇനി ഒന്നും ഞാൻ പറയൂല, ഇതുകൂടെ നീ സാധിച്ചു തരണം. എന്താ? എനിക്ക് സ്വർഗം ഒന്ന് കാണണം, അള്ളാന്റെ സ്വർഗം എനിക്കൊന്ന് കാണണം, പ്രശ്നം അല്ലാത്തല്ലേ സ്വർഗം, ഒന്ന് കാണിച്ച അസ്റായിലെ. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു പറഞ്ഞു അനുവാദം കൊടുത്തു കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഈ കാണുന്നതാ സ്വർഗം, ഞാൻ കയറാൻ പറ്റത്തില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിയാ ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി പറഞ്ഞു, ഞാനിവിടെ നിൽക്കാൻ പോയിട്ട് വരാം. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറി, ഈ ചങ്ങാതി ഇങ്ങനെ നടക്കാ, പാലരുവികളും തേനരുവികളും, പടച്ചോനെ എന്താ അള്ളാന്റെ സ്വർഗല്ല, ഈ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കാ. അസ്റായിൽ പുറത്തു നിന്നും മടുത്തുട്ടാ, അസ്റായിൽ അലൈഹിസ്സലാം പുറത്തു ഇങ്ങനെ കാത്തു നിന്നും മടുത്തു. ഈ ചങ്ങാതി ഇറങ്ങി വരണില്ല അകത്ത് കയറിയിട്ട്, സ്വർഗത്തിന്റെ അകത്ത് കയറി ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇങ്ങോട്ട് വാ നബിയ, ഞാൻ വരൂല, ഞാൻ ഇറങ്ങി വരൂല, എന്തേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അല്ല ഇറക്കി വിടാതെ ഞാൻ ഇനി അകത്ത് ഇറങ്ങൂല. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, അല്ല ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഇനി ഞാൻ ഇറങ്ങൂല, വഴക്കായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് ചരിത്രം പറയുന്നു, അള്ളാഹു ഒരു മധ്യസ്ഥനായിട്ടൊരു മലക്കിനെ അയച്ചു. അള്ളാഹിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്കൊക്കെ പഠിക്കാനാ. മധ്യസ്ഥനായിട്ടൊരു മലക്കിനെ വിട്ടു. ഈ മലക്ക് വന്ന് അസ്റായിൽ അലിസ്ലാമിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു, എന്താപ്പൊ ഈ ചങ്ങാതി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ഇറങ്ങി വരണില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മലക്ക് അസ്റായിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇറങ്ങിപ്പോകാത്ത? മൂന്ന് കാരണങ്ങളാ പറഞ്ഞേ. ഒന്നാമത് അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾക്ക് ഒരിക്കലേ മരണമുള്ളൂ. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ, മരണത്തിന്റെ വേദന ഒരിക്കലേ ഒരാൾ അനുഭവിക്കൂ. മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു, ഇനി എനിക്ക് വയ്യ,
ഒരാൾ ഒരിക്കലല്ലേ മരിക്കൂ, രണ്ടു മരണമില്ലല്ലോ. അല്ല പറഞ്ഞു മരണത്തിന്റെ വേദന എല്ലാരും അനുഭവിക്കും. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, ഖുർആൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. രണ്ട് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നരകം എല്ലാരും കാണും, നരകം എല്ലാവരും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു നരകം എന്റെ കണ്ണുകൊണ്ട്. മൂന്ന്, സ്വർഗത്തിൽ കയറിയ ഒരാളെ അല്ല ഇറക്കി വിടൂല. സ്വർഗത്തിന്റെ അകത്ത് കയറിയ ഒരാളെ അല്ലാഹു ഇറക്കി വിടില്ല. അതുകൊണ്ട് ഇനി അല്ല ഇറക്കി വിടാതെ ഞാൻ പോകില്ല. അവസാനം അല്ലാഹു പറഞ്ഞു, അത്രേ ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെ കയറി പറ്റിയത്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ടാ കയറിയത്. ഒരു പ്രവാചകൻ അതിനകത്ത് കയറിയ കഥയാ ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് അങ്ങനെ വല്ലതും കയറാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമോ? ഇല്ല സഹോദര. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി സൂറത്തു തക്കാസുർ ഓതുന്ന സമയം നീ കര. കരയാൻ പറ്റുമെങ്കിൽ നീ കര, ഇല്ലെങ്കിൽ നീ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്ന സമയത്ത് കരയണേ, നിങ്ങളെ കരയണേ. ഈ സൂറത്തിന്റെ അർത്ഥം ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. അത് കേൾക്കുമ്പോ തന്നെ അറിയാ, അത് വായിക്കുമ്പോ തന്നെ അറിയാ, പഠിച്ചവരെ ഭയാനകമാണ്, ഭയാനകമാണ്, ഭയാന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനാണ് ഓതുന്നതെന്ന ബോധത്തോടെ വേണം ഖുർആൻ ഓതാൻ. അല്ലാഹുവിന്റെ കലാമാണ് പാരായണം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ പാരായണം ചെയ്യണമെന്നറിയുമോ? മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആലാ അൻഹു, മഹാനായ അബ്ദുല്ലാഹി ബിൻ അലിയ റളിയല്ലാഹു തആലാ അൻഹു, രണ്ടുപേരും സ്വഹാബികളാണ്, പണ്ഡിതന്മാർ ാണ് രണ്ടുപേരും, ഖുർആൻ പണ്ഡിതന്മാരാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ മഹാനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അലിയ റളിയല്ലാഹു തആലാ അൻഹു. അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്, ആക്കിലത്തെന്ന് പറയുന്ന ഒരു രോഗം കൊടുക്കുകയാണ്, ക്യാൻസർ പോലെ. വന്നു കഴിഞ്ഞാൽ പടരുമല്ലോ, വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പടരുന്ന ഒരു രോഗമാണ് ആക്കിലത്ത്. കാലിലാണ് ആ രോഗം കൊടുത്തത്, മുകളിലേക്ക് വ്യാപിക്കുകയാണ്, മുകളിലേക്ക് വ്യാപിക്കുകയാണ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം വൈദ്യന്മാരുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു, തങ്ങളെ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, കാല് മുറിച്ചു മാറ്റണം, കാല് മുറിച്ചു മാറ്റണം, അല്ലാതെ ഒരു പരിഹാരമില്ല, അല്ലാതെ ഒരു പരിഹാരമില്ല. മഹാനായ അലിയ റളിയല്ലാഹു തആലാ അൻഹുവിനോട് അവര് പറഞ്ഞു, തങ്ങളെ ഒരു മരുന്നും തരാൻ പറ്റുകയില്ല, ഒരു മരുന്നും തരാൻ പറ്റുകയില്ല, പടച്ചവനെ വല്ലാത്ത വേദനയാണ്, നിങ്ങൾക്കത് താങ്ങുവാനുള്ള കഴിവില്ല. പടച്ചവനെ അതാ വൈദ്യന്മാര് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അലിയ റളിയല്ലാഹു തആലാ അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖുർആൻ ഓതുന്ന രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവാ, എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു ഖുർആൻ ഓതിപ്പിക്ക്, എന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്ക്. മഹാനവരുടെ മുന്നിലേക്ക് രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അലിയ റളിയല്ലാഹു തആലാ അൻഹു അവിടുന്ന് വൈദ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയാൽ, എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയാൽ, എന്റെ നിറം മാറിക്കഴിഞ്ഞ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്, നിറം മാറുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണടയുകയാ കണ്ണടയുകയാ. ആ സമയമെത്തിയാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അലിയ റളിയല്ലാഹു തആലാ അൻഹു മഹാനവരുടെ മുന്നിലേക്കോ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന രണ്ടുപേര് കടന്നു വരികയാണ്. വൈദ്യന്മാര് മുഴുവനും ചാരത്ത് നിൽക്കുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമപടം നോതാൻ തുടങ്ങുകയാണ്. പഠിച്ചവനെ, ഏത് സൂറത്താണ് ഓതിയതെന്ന് അറിയോ? അയ്യുഹൽ മുസമ്മിൽ ഖും ലൈല ഇല്ലാ ഖലീല
نصفه أب نقص منه قليلا أو زد عليه ورتل القرآن ترتيلا. سورة المزمل إنغنا پرائنام جيوغا ياد إن لدينا أن كالم وجهيما يا ياتي 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 കാലുവെട്ടി മുറിക്കുകയാണ് അവിടത്തെ കാലുവെട്ടി മുറിക്കുകയാണ് അലിയാദങ്ങൾ അറിഞ്ഞില്ല അലിയാദങ്ങൾ അറിഞ്ഞില്ല കാലുവെട്ടി മുറിച്ച രക്തം ഒഴുകുന്നത് കണ്ടപ്പോൾ ഖുർആൻ ഓതിയവരെ നിലവിളിക്കുകയാണ് ഖുർആൻ ഓതിയവരെ നിലവിളിക്കുകയാണ് പടച്ചവരെ ഇങ്ങനെയാണോ ഖുർആൻ ഓതേണ്ടത് ولكن കാല് മുറിക്കുന്നില്ലേ തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ സുബ്ഹാനല്ലാഹ് الله كبيرنا كلام إذا الله هذا القرآن على جبل رأيته من خشية الله وتلك الأمثال നിങ്ങളും എടുത്തു വെച്ച് കളിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആൻ എങ്ങാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് അല്ലാഹു ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചു പോയിട്ട് ആ പർവ്വതം പോലും അവിടെ നിന്ന് പൊടിഞ്ഞു പോകുമാണ് പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ കളിയല്ലടോ ചെറുപ്പക്കാര അല്ലാഹുവിന്റെ ഖുർആൻ കളിയല്ല അതുകൊണ്ട് ഖുർആൻ ഓതുന്നവരെ ഖുർആൻ എടുക്കുന്നവരെ إذا كنت تنقل تيرمانك وراء حديث برايا الله من القرآن كي كنت تدم نبرود الله من القرآن ودم نبرود تنقل يا أيها الحديث كتت تيرمانك ഹദീസ് ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധമായ ഖുർആനൊക്കെ ഓതുന്നത് കണ്ടാൽ അളി എന്താടാ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഫോൺ വന്ന് തുറന്നിട്ടിരിക്കുക ചിലർ തറയി വെക്കും ചിലർ ഖുർആൻ എടുത്ത് തറയി വെക്കും ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കുന്ന എത്രയോ പേരുണ്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു ഉസ്താദ് പറയും ഖുർആൻ എടുക്ക് ഖുർആൻ ഒന്ന് എടുക്ക് വാപ്പായ്ക്ക് ഒന്നുമില്ല ആർക്കും ഒന്നുമില്ല മോനെ എടുത്തിട്ട് വാടാ ചെറിയ കുട്ടിയോട് പറയും ഖുർആൻ എടുത്തിട്ട് വരാൻ വീട്ടിലെ ചെറിയ കുട്ടിയോട് പറയും ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാൻ പറ്റുമോ ഒന്നുമില്ലാതെ നിങ്ങൾ എന്താ വെറിയുണ്ട് പറ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാൻ പറ്റുമോ ഒന്നുമില്ലാതെ പറയടോ എടുക്കാൻ പറ്റുമോ ഒന്നുമില്ലാതെ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാൻ പറ്റുമോ പറ്റും എപ്പോ പഠിക്കുന്നതിന് വേണ്ടി
പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഖുർആൻ എടുക്കാം ഒതുവില്ലാതെ, മദ്രസയെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ഒതുവില്ലാതെ ഖുർആൻ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഖുർആൻ എടുത്ത് എന്തിനാ പഠിക്കാനാ, നിനക്ക് എടുത്തു തരാം. ഇപ്പൊ ഉമ്മ പറയുക, പോയി എടുത്തോണ്ട് വാടാ, ഒതുവില്ലാതെ പോയി എടുത്തോണ്ട് വാടാ, കളി കളിപ്പീര്. സൂക്ഷിക്കണം സഹോദരൻ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഒറ്റ ഹദീസ് ഓർത്തു വെച്ചോ, ഖുർആൻ ഓതുന്നവരെല്ലാരും, ഖുർആൻ എടുക്കുന്നവരൊക്കെ ഈ ഹദീസ് ഓർത്തു വെച്ചോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണേ, ജുബ്ബുൽ ഹുസൈനിനെ കുറിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ കാവല് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജുബ്ബുൽ ഹുസൈനിനെ കുറിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. യാ റസൂലല്ലാ, മുത്തി നബിയേ, ജുബ്ബുൽ ഹുസൈൻ എന്ന് പറഞ്ഞാൽ എന്തേ നബിയേ? ജുബ്ബുൽ ഹുസൈൻ എന്ന് പറയുന്നതിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. സഹാബത്ത് ചോദിച്ചു, ഈ ജുബ്ബുൽ ഹുസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിന്റെ ഒരു താഴ്വരയാണ്, നരകത്തിന്റെ ഒരു ചരിവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി, നരകത്തിന്റെ ഒരു താഴ്വര, നരകത്തിന്റെ ഒരു ചരിവിനാണ് ജുബ്ബുൽ ഹുസൈൻ എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഈ ജുബ്ബുൽ ഹുസൈൻ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ദിവസം 100 വട്ടം, ഒരു ദിവസം 100 വട്ടം നരകം അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ ഈ ജുബ്ബുൽ ഹുസൈൻ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ എന്ന് നരകം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആര് ദുആ ചെയ്യും? നരകം. നരകം പോലും ഒരു ദിവസം 100 വട്ട് അള്ളാഹിനോട് പറയും, പടച്ചവനെ ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, ആ ജുബ്ബുൽ ഹുസൈൻ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നരകം പോലും ദുആ ചെയ്യും. അപ്പൊ ആ നരകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്, ഈ ഭയാനകമായ നരകത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആർക്കുള്ളതാണെന്നറിയോ ഈ നരകം? ഈ നരകം ആർക്കുള്ളതാണെന്നറിയോ? എന്റെ പൊന്നാര മുത്തഅല്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ, നമുക്കുള്ളതാ, ഖുർആൻ പഠിക്കുന്നവർക്കുള്ളതാ, ഖുർആൻ പഠിച്ചവർക്കുള്ളതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ തൃപ്തിക്കല്ലാതെ പഠിച്ചവർ, മറ്റുള്ളവർ കാണാൻ പറയാൻ പഠിച്ചവർ, അള്ളാഹുവിന്റെ ഖുർആനിനെ ആദരിക്കാത്തവർ, പരിഗണിക്കാത്തവർ, അവർക്ക് വേണ്ടിയാണ് ജുബ്ബുൽ ഹുസൈൻ എന്ന നരകം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ പരിശുദ്ധമായ ഖുർആൻ എടുക്കുന്ന സമയം ഈ നരകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് ഒതുവെടുത്ത് സൂക്ഷ്മതയോടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമാണെന്നുള്ള ബോധത്തോടുകൂടി വേണം ഇനി മുതൽ ഖുർആൻ എടുക്കാനും, ഖുർആൻ പാരായണം ചെയ്യാനും, ഖുർആൻ പഠിക്കാനും, ഖുർആൻ പഠിപ്പിക്കാനും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക മക്കൾ, ഹാഫിളായ മക്കൾ, ആറോളം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ സനദ് മേടിച്ചു, അവരുടെ അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാണുന്ന ഈ സ്ഥലമല്ലാതെ വേറൊന്നുമില്ല, ഈ ഇരിക്കുന്ന സ്ഥലം, ഈ സ്റ്റേജ് ഇരിക്കുന്ന സ്ഥലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ഈ മദ്രസയ്ക്ക് വേണ്ടി വാങ്ങുവാനുള്ള ഒരാഗ്രഹത്തോടെ അതിൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, സമാധാനത്തോടെ ഘട്ടങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി, അൽഹംദുലില്ലാ സമാധാനത്തോടെ നിങ്ങൾ പൈസ തന്നാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന സ്ഥലം അള്ളാഹുവേ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ഒരു കോളേജ് പണിയുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം. പക്ഷേ നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അഹലുകാർക്ക് വേണ്ടിയാ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ.
അല്ലാഹുവേ പടച്ചവനെ മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ എടുത്തോ. ആരെല്ലാം പടച്ചവനെ നിന്റെ ഖുർആനിന് വേണ്ടിയാണ്, നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ഏത് മാരകമായ രോഗത്തെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമല്ലോ. ക്യാൻസറിനെ മാറ്റാൻ, ട്യൂമറിനെ മാറ്റാൻ, കിഡ്നി രോഗത്തെ മാറ്റാ, ലിവർ രോഗത്തെ മാറ്റാ, തളർന്നുപോയ ശരീരത്തിന്റെ രോഗങ്ങൾ മാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്നാണ്. അറിയാത്ത ആരുമില്ല സദഖ വിപത്തിനെ തട്ടുമാറ്റുമെന്ന്, അറിയാത്ത ഒരാളുമില്ല. പടച്ചവനെ ഇന്ന് പക്കറ്റ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ മടി കാണിക്കുന്നു എങ്കിൽ അല്ലാ, ഇന്ന് വഴുതുകടിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ മഴ പെയ്ത് നിന്റെ വീടിന്റെ സിറ്റൗട്ട് നനഞ്ഞു കിടക്കുകയാണ്. അതാ വീടിനകത്തേക്ക് കയറുമ്പോ കാല് തെറ്റിയിട്ടൊന്ന് താഴെ വീണോ, നിന്റെ തലവം നടിക്കുകയാ, ബോധം നഷ്ടപ്പെട്ടു. പൊക്കിയെടുത്തുകൊണ്ട് ആലപ്പുഴയിലോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിനകത്ത് നിന്നെ കൊണ്ടുപോവുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു സർജറി ചെയ്യണം. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാ കഴിയില്ല. ആ സമയത്തല്ലാ തങ്ങളുടെ ചാരത്തേക്ക് ഓടി വരികയാണ്. പിടച്ചവരെ ബക്കറ്റിന്റെ അകത്ത് 10 രൂപ ഇടാത്തവൻ 2000 നോട്ടുമത്ത് കൊണ്ട് തങ്ങളുടെ ചാരത്ത് വരുന്നു. ഈ സ്ഥാപനത്തിലെ ഉസ്താദന്മാരുടെ ചാരത്ത് വരുന്നു. മുത്തല്ലിമീങ്ങളെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്ക്, 2000 നോട്ട്. അപ്പൊ നിനക്കറിയാ സദഖ കൊണ്ട് രക്ഷപ്പെടുമെന്ന്, അപ്പൊ നിനക്കറിയാ സദഖ കൊണ്ട് രക്ഷപ്പെടുമെന്ന്. എന്തിനാടോ വീടുന്നത് വരെ കാത്തു കിടക്കുന്നത്, അപകടം വരുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിനാ, ദുരന്തം വരുന്നതിന് വരെ കാത്തിരിക്കുന്നത് എന്തിനാ, തെറ്റ് ചെയ്യാൻ സമയമാകുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് സദഖത്തുറത്തുൽ ബലയാ, സദഖ വിപത്തിനെ തട്ടി മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദേ രോഗമാണ്, വേദനയാണ്, പ്രയാസമാണ്, എങ്കിലും നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അവര് രോഗം ചികിത്സിക്കുന്നത് എങ്ങനെയെന്നറിയോ, സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. സദഖ കൊണ്ട് ചികിത്സിക്ക്, അല്ലാഹു നമ്മുടെ രോഗം